ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മറൈൻ ഡ്രൈവിലുണ്ടാവും. അപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവിൽ ജസ്റ്റ് ഒന്ന് വന്നതിന് ഒന്ന് അവിടെ ഒന്ന് കണ്ട് പോവാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് അവിടെ നമ്മൾ അറിഞ്ഞത് ഇങ്ങനെ ബോട്ട് സർവീസൊക്കെ തുടങ്ങിയെന്നുള്ളത്. കാരണം കൊറോണ ഒക്കെ ആയിട്ട് അവരിപ്പോൾ ഏകദേശം ഒരു 5-8 മാസമൊക്കെ ആയിട്ട് ഇത് ഫുള്ളായിട്ട് അടച്ചിട്ടേക്കെ ആയിരുന്നു. സർവീസൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ആളുകളൊക്കെ അവിടെയൊക്കെ വന്നൊന്ന് കണ്ട് പോവൽ മാത്രമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ അവരോട് ചോദിച്ച് പറഞ്ഞത് ഇങ്ങനെ സർവീസ് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ, അപ്പോൾ എന്തായാലും നമ്മൾ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒരു റൗണ്ട് അങ്ങനെ ഉദ്ദേശിച്ച് നമ്മൾ കയറിയത്. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ ഇത് ആകെ ഒരു 100 രൂപയുടെയൊക്കെ ഇതുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി കയറിയതിൽ അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നിട്ടോ. അപ്പോൾ നമ്മൾ പോണത് മെയിനായിട്ട് ബോൾഗാട്ടി പാലസ്, അതുപോലെ തന്നെ ഒരു കണ്ടൽക്കാടൊക്കെ ഉണ്ട് അതിനോട് ചേർന്നിട്ടൊക്കെ ചെറിയ ദ്വീപ്. അപ്പോൾ അതിനോട് ചേർന്ന് ആ ഏരിയയിൽ കൂടി പിന്നെ അതേപോലെ തന്നെ ഷിപ്പ് യാർഡ് അവിടെയൊക്കെ നമ്മൾ പോണത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ യാത്ര ആരംഭിച്ചേക്കാണ്. അപ്പോൾ നമുക്കൊന്ന് എന്ത് ചെയ്യാം, കുറച്ച് ഇവിടുത്തെ കാഴ്ചകൾ കാണാം തന്നെ നമുക്കൊന്ന്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഷിപ്പ് യാർഡിൻ്റെ അവിടേക്ക് എത്തിയിട്ടാണ്. ഇവിടെ തന്നെ നമ്മളെ കണ്ടെയ്നർ ടെർമിനൽ, ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ചരക്കുകളൊക്കെ കയറ്റി പോകണതും അവിടെ കൊണ്ട് നടക്കണതൊക്കെ ഈ ഏരിയയിലാണ്. അപ്പോൾ നമ്മളത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തിന് നമ്മളെ ബോട്ടിലുള്ള ഗൈഡും കൂടെ വന്നിട്ട് നമ്മളോട് പറഞ്ഞ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇത് സർവീസ് നടത്തുന്ന ഏരിയയാണിത് ഈ കണ്ടെയ്നർ ടെർമിനൽ. അപ്പോൾ ഇതിൻ്റെ 4 പാടുണ്ട് അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട് ഇത്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ വന്നിട്ട് ഏകദേശം അതിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഒന്ന് അവർ നിർത്തി തന്ന് നമുക്ക് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ എന്ത് ചെയ്ത് ഒരു 5 മിനിറ്റോളൊക്കെ അവരവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇട്ട് ബോട്ട്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് നമ്മളിങ്ങോട്ട് തിരിച്ചു പോകുന്നു കണ്ടൽക്കാട് ആ ഏരിയയിൽ കൂടെ ഇപ്പോൾ പോയി കൊണ്ടിരിക്കണം. നമ്മൾ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ, കാരണം ഇവിടെ എനിക്ക് തോന്നുന്നതിന് ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിയിൽ, ഒരുപാട് ഇങ്ങനെ പറന്ന് നടക്കണ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോകുന്നത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണതേ ആ അറ്റത്ത് കാണുന്നത് അതൊരു ഷിപ്പ് ഉണ്ടാ. നിങ്ങൾക്ക് കാണണമെന്നാണ് ഇവിടെ കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ കുറച്ചുകൊണ്ട് സൂം ചെയ്താണത്. അത് കാരണം കാണിക്കാൻ കാരണം വെച്ചാൽ കുറച്ച് മുമ്പ് ഒരു വാർത്ത ഉണ്ടായിരുന്നു, ഒരാൾ മലയാളി ആളുണ്ടാക്കുന്നതാണ് ഇപ്പോൾ നമ്മളെ ഈ കൊച്ചി ഏരിയയിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഷിപ്പായിരുന്നത്. അപ്പോൾ ആൾക്ക് അനുമതിയൊന്നും കിട്ടിയില്ല, ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ആൾ കൊറോണ സമയത്ത് തുടങ്ങിയതായിരുന്നു ആ സംഭവം. അപ്പോൾ അടിപൊളി ഷിപ്പണത് കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാനൊന്ന് നിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ലുലുവിൻ്റെ തന്നെ കൺവെൻഷൻ സെൻ്ററാണ്, അറിയാമല്ലോ കൊച്ചിയിലത്തെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻ്ററാണ് ഇത്. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഹയാത്ത് ഹോട്ടലുള്ളത്. അത് യൂസ് വലിക്കാൻ പണതാണ് എല്ലാവർക്കും അറിയാനാണല്ലോ. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രോഗ്രാം പരിപാടിയൊക്കെ നടക്കാനാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞതെന്നുള്ളൂ. കണ്ടി കാണുന്നത് നമ്മൾ ഗൾഫ് മോഡലൊക്കെ സ്റ്റൈലിലൊക്കെയാണ് പണിതേക്കണ്. പിന്നെ അതിൻ്റെ ഫ്രണ്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ തന്നെ കാണുന്നത് ഒരു വലിയൊരു ഹൗസ് ബോട്ടാണ്. അതിപ്പോൾ ഇവിടെ വരുന്ന ഈ നമ്മുടെ കൺവെൻഷൻ സെൻറ്ററിലും അല്ലെങ്കിൽ തന്നെ ഈ ഹോട്ടലിലൊക്കെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടേക്കാണത്. ലുലുവിൻ്റെ തന്നെ ഒരു ഹൗസ് ബോട്ടാണിത്. ഫുള്ള് AC എയർ കണ്ടീഷന്, അതായത് 4 സൈഡും ഗ്ലാസ്സാണ്. നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മിങ്ങനെ പോയിക്കൊണ്ട് കയറുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മളെ ഗൈഡ് വന്ന് പറഞ്ഞ് ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു ഇതുണ്ടല്ലോ നമ്മളെ ബോൾഗാട്ടി പാലസ്, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മളെ മലയാള സിനിമകളൊക്കെ ഷൂട്ടിങ് നടന്നിട്ടുള്ള സ്ഥലം കൂടിയാണിത്. ഇപ്പോൾ അതിൻ്റെ മുമ്പിൽ കാണുന്ന ചെറിയ വില്ലകളൊക്കെ എന്ന് പറയണത് ഇവിടെ ഇപ്പോൾ താമസം കൊണ്ടിട്ടാണ്. ഹോട്ടൽ പോലെ തന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. 1 ദിവസം 2 ദിവസമൊക്കെ ആയാലും സ്റ്റേ ചെയ്യാം. ഇവിടെ ചെറിയ ചെറിയ വില്ലകളൊക്കെ ഉണ്ട് അതിൻ്റെ തൊട്ട് മുമ്പിലൊക്കെ ആയിട്ട് ഈ കായലിനോട് ചേർന്നായിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വെള്ളിയക്ഷത്ര സിനിമ കണ്ടല്ലോ നമ്മളെ ഹൊറർ മൂവി, അതൊക്കെ ഷൂട്ട് ചെയ്തത് ഈ പാലസിലാണ്, ഈ ബോൾഗാട്ടി പാലസിൽ. ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇത് നിൽക്കണത് തന്നെ നല്ലൊരു ഏരിയയാണ്, കാരണം വെച്ചാൽ ഇതിന് ചുറ്റും വെള്ളമാണ്. പിന്നെ ഇതിൻ്റെ ഏരിയയിലേക്കാണെങ്കിൽ നല്ല നല്ല വലിയ മരങ്ങൾ അതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചാഞ്ഞിങ്ങനെ കായലിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കണത്, അതായത് നമ്മറിയില്ലേ കായൽ വെള്ളത്തിൽ ചുംബിച്ച് നിൽക്കണ പോലെയാണ് ആ മരങ്ങളൊക്കെ നിൽക്കണത്. ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ ബോൾഗാട്ടി പാലസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എത്തിയിട്ടാണ്. അവിടെ ഇങ്ങനെ വലിയൊരു ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ കാണാനും. ഇത് രാത്രി ആയി കഴിഞ്ഞാലൊക്കെ നല്ല രസം എന്ന് പറയുന്നുണ്ട് ലൈറ്റ് കത്തുമ്പോൾ കാണാനായിട്ട്. ഇതിപ്പോൾ അതിനോട് ചേർന്നിട്ട് തന്നെ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിപ്പോൾ ഇവിടെ വരുന്നവർക്ക് താമസിക്കാനുള്ള ഒരു വില്ല കൂടിയാണ് അത്. അത് ഹോട്ടൽ പോലത്തെ റെസിഡൻഷ്യൽ പോലത്തേന്ന്. ഈ കാണുന്ന ബോട്ട് ചെട്ടിയൊക്കെ എന്ന് പറയുന്നത് ഇവിടെ വരുന്നവർക്കുള്ളതാണ്. ഇവിടെ നിന്ന് സർവീസുകളൊക്കെ പല ഭാഗത്തേക്ക് ഇവർ കൊണ്ടുപോകുന്നുണ്ട് ഈ ടൂറിസ്റ്റുകളെ. അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്ന ഈ സർവീസ് ബോട്ടുകളൊക്കെ എടുക്കുന്നത്. ഇത് നമുക്കൊന്നും പറ്റില്ല, ഇത് അവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളതാണ് അത്. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ നമ്മളെ ഗൈഡ് വന്നിട്ട് പറഞ്ഞു നമ്മളെ പാട്ടുകാരനായ എൻ ജി ശിവകുമാർ ഉണ്ടല്ലോ, നമ്മളെ ഒരുപാട് മലയാള സിനിമയിലൊക്കെ പാട്ട് പാടിയിട്ടുള്ള പുള്ളി, ആ പുള്ളിയുടെ വീടുണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ്.
അവിടെ വലിയ രണ്ട് വണ്ടികളൊക്കെ എടുക്കണ്ടായിരുന്നു, ഓടി പോലത്തെ വണ്ടിയൊക്കെ എടുക്കണ്ട. അവിടെ ആ കാണുന്നതാണ് നമ്മളെ എഞ്ചിഷുമാറിൻ്റെ വീട് കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കിയാൽ അതിൻ്റെ നേരെ ബാക്കിയിലാണ് നമ്മളിപ്പോൾ ഹയാത്തൊക്കെ കാണുന്നത്. അപ്പോൾ ശരിക്കും സംഭവം മനസ്സിലായില്ലേ, നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് നേരത്തെ പോയത് ഹയാത്ത് ഏജൻസിയുടെ. ഇപ്പോൾ അതിൻ്റെ സെയിം ബാക്ക് സൈഡിന് ഈ അഞ്ജിഷുമാറിൻ്റെ വീട് തന്നെ. ഇപ്പോൾ നോക്കിയാൽ ഈ കാണാണ് പുള്ളിയുടെ വീട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വലിയൊരു ജങ്കാർ പോകണ്ടായിട്ടാണ്, വലിയ മറ്റേ നമ്മളെ ടോറസൊക്കെ കയറ്റി പോകുന്നുണ്ട്, അതിൽ കണ്ടെയ്നറും ഒക്കെ ഉണ്ട്. അതിൽ വലിയൊരു ജങ്കാർ, അതിപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകണതാണ്. അത് വേറൊരു ജെട്ടിയിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡ് പോകണതാണ്. ഈ കാണാണ് നമ്മളെ വല്ലാർപ്പാടം പാലുണ്ട്, നമ്മൾ മേലക്കൂടെ പോക്കില്ലോ വല്ലാർപ്പാടം പാലത്തിൻ്റെ മേലക്കൂടി. ആ പാലാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോഴാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് രണ്ട് മൂന്ന് വലിയ ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഏതൊന്നും ആദ്യം പിടുത്തം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഗൈഡ് വന്നിട്ട് പറഞ്ഞത് നമ്മളെ ബാദ് പ്ലാസ ഹോട്ടൽ, അതേപോലെ തന്നെ രണ്ട് മൂന്ന് ഹോട്ടലുകളൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാവർക്കും അറിയാമല്ലോ നമ്മളെ മല്ലു ട്രാവലൊക്കെ വന്നിട്ട് താമസിക്കുന്ന ഒരു ഹോട്ടൽ കൂടിയാണത്, ആ ബാദ് പ്ലാസ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തന്നെ നമ്മളെ സർവീസൊക്കെ വേഗം തീർന്ന് നമ്മൾ തന്നെ ഇങ്ങനെ ജെട്ടിയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവിടെ കാണുന്ന കാഴ്ചകളുണ്ട് നമ്മൾ പറഞ്ഞില്ലേ, കാരണം ഒരുവിധം ബോട്ടിനൊന്നും സർവീസുകളില്ല ശരിക്കും പറഞ്ഞാൽ ആളില്ലാത്ത കാരണം. ഇപ്പോഴൊക്കെ കുറച്ച് ദിവസം വന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഏകദേശം വരുന്ന സമയത്തിന് ഞാൻ പറഞ്ഞില്ല, ആ സമയത്ത് ഒരു 10-30 പേരുണ്ടായതൊക്കെ തന്നെ നമ്മൾ ഈ ഹോട്ടൽ ഈ ബോട്ടിൽ തന്നെ കയറി പോകുന്നെല്ലാവരും. അപ്പോൾ നമ്മളിപ്പോൾ കായലിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒന്ന് രണ്ട് ബോട്ട് വേറെ ഉണ്ടായിരുന്നു അവിടെ, അത്ര തന്നെ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കണ്ടില്ല ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കണം. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഈ കൊച്ചു വീട് ഇഷ്ടമായിരുന്നു വിചാരിക്കണം, കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്തുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.